അസലാ വൈക്കും വരഹമത്തല്ല ബസ്മില്ല അലഹമുല്ല മുഹമ്മദ് ബഹുമാനികളെ മഹാനായ നബിക്കരീം സല്ലാ അലൈഹി തങ്ങൾ ഒരു ദിവസം അസർ നിസ്കാരത്തിൻ്റെ ശേഷം മഹതിയായ ബി വി ആയിഷ റലി അള്ളാഹ് വീട്ടിൽ വന്നു അങ്ങനെ അല്പസമയം ആയിഷയുമായി സംസാരിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് പറഞ്ഞു ആയിഷ ആയിഷ നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങരുത് കിട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആയിഷ നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ ഹത്താ ഖുർആൻ ഒന്ന് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് നീ പരിശുദ്ധ ഖുർആൻ ഒന്ന് തീർക്കണം ഖുർആൻ ഒന്ന് ചെയ്യണം മാത്രമല്ല ഓക്കിയ രണ്ടാമത് നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ മുൻകാലഘട്ടത്തിൽ പോയ ഒരു ലക്ഷത്തിൽ ചില്ലാനം പ്രവാചകന്മാരല്ലേ ആ പ്രവാചകന്മാരെ മുഴുവനും മഷ്വറയിൽ വരുമ്പോൾ നിനക്ക് ശഫായത്ത് ചെയ്യാനുള്ള അർഹരാക്കി മാറ്റണം മൂന്നാമത് നീ ചെയ്യേണ്ടത് വഹത്താത്ത തജ അലിൽ മുസ്ലിമീന റാദീനാങ്കി ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം നീ നേടിയെടുക്കണം വഹത്താ തലി ഹജ്ജ നാലാമത് ആയിഷ ഇന്നത്തെ രാത്രി കടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് നീ ഒരു ഹജ്ജും മുംബ്രയും ചെയ്യണം ഈ നാല് കാര്യങ്ങൾ നീ നിർവഹിക്കാതെ നീ കടന്നുറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾ ഒന്ന് ഒന്നാമത് പറഞ്ഞത് ഖുർആാന ഖത്തം ചെയ്യാനാണ് രണ്ടാമത് പറഞ്ഞത് എല്ലാ അമ്പിയാക്കളും നമുക്ക് ശഫായത്ത് ചെയ്യുന്നവരായി മാറണമെന്നാണ് മൂന്നാമത് പറഞ്ഞത് എല്ലാ മുസ്ലിമികളുടെയും പൊരുത്തം വാങ്ങണമെന്നാണ് നാലാമത് പറഞ്ഞത് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഹജ്ജ് മുമ്പ്രയും നിർവഹിക്കണമെന്നാണ് അള്ളാഹുന്റെ റസൂല് പള്ളിയിലേക്ക് പോയി പിന്നെ രാത്രി സമയത്ത് ഇഷൊക്കെ കഴിഞ്ഞ് മുത്തനബി തങ്ങളെ രാത്രി സമയത്ത് ആയിഷീയുടെ വീട്ടിലേക്ക് വന്നു എന്നും അള്ളാഹുവിന്റെ റസൂല് വരുമ്പോൾ വലിയ ആവേശത്തോടെ സന്തോഷത്തോടെയാണ് ആയിഷ ബീവി മുത്തനബി തങ്ങളെ സ്വീകരിക്കാറുള്ളത് ഇന്ന് ആയിഷ വലിയ വിഷമത്തിലാണ് ആയിഷയുടെ മുഖത്തുനിന്ന് പ്രധാനപ്പെട്ട സന്തോഷങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അള്ളാഹുന്റെ റസൂല് ചോദിച്ചു അല്ല ആയിഷ വലിയ സന്തോഷവതി ആയിട്ടാണല്ലോ നിന്നെ കാണപ്പെടാറുള്ളത് ഇന്ന് എന്ത് പറ്റി വലിയ വിഷമമാണല്ലോ നിനക്കുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ആയിഷാ ആയിഷാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അബി വ യാ ബി അർബഅത്തി ലാ അലൈഹി നിങ്ങൾ എന്നോട് നാല് കാര്യങ്ങൾ എന്ന് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ ആ നാല് കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയില്ലല്ലോ നബിയെ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് നബിയെ ഞാൻ കരയുന്നത് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു ഫറസൂലിഹുലൈ വസ്ലം ഇത് കേട്ട അള്ളാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആയിഷ ഇതാണോ നിന്റെ വിഷമം എങ്കിൽ നീ വിഷമിക്കണ്ട ആയിഷ ഈ നാല് കാര്യങ്ങളും ഈ സമയത്ത് തന്നെ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഇതെല്ലാം നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റും ആയിഷ എല്ലാ രാത്രിയും നിനക്ക് ചെയ്യാൻ പറ്റും ആയിഷ അതിനു പറ്റുന്ന ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ആയിഷ എല്ലാ രാത്രിയിലും നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് മൂന്ന് തവണ അഹദ് സൂറത്ത് പാരായണം ചെയ്താൽ നീ പരിശുദ്ധ ഖുർആാൻ ചെയ്തവളെ പോലെയാണ് ഖുർആൻ ഒരു തവണ ഹത്തു ചെയ്താൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണോ അതിനോട് സമാനമായ പ്രതിഫലം ഇൻഷാ അള്ളാഹ് മൂന്ന് തവണ പാരായണം ചെയ്താൽ അള്ളാഹു നിനക്ക് ും അതുകൊണ്ട് ആയിഷൻ തീർക്കണേ ഉറങ്ങുമ്പോ എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ മൂന്ന് തവണ സൂറത്തു ലിഹലാസോദന എന്നാണ് എന്നിട്ട് രണ്ടാമത് അവിടുന്ന് പറഞ്ഞു ആയിഷ നീ ഉറങ്ങുന്ന സമയത്ത് നീ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എൻ്റെ പേരിലും മുൻഗാമികളായ പ്രവാചകന്മാരുടെ പേരിലും എല്ലാവരുടെ പേരിലും ഒരു സ്വലാത്ത് ചൊല്ലി എല്ലാ രാത്രിയിലും നീ കിടന്നുറങ്ങിയാൽ ഞങ്ങളെല്ലാവരും മഷറിൽ നിനക്ക് ശഫായത്ത് ചെയ്യാൻ ഒരുക്കമാണ് ആയിഷ എല്ലാ പ്രവാചകരും നിനക്ക് ശഫായത്ത് ചെയ്യും ആയിഷ എന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു ആയിഷ നീ എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു തവണ നീ ഒന്ന് ഇസ്തികഫാർ ചെയ്താൽ അള്ളാഹുനോട് പാപമോചനം തേടിയാൽ എല്ലാ മുസ്ലിമീങ്ങളും നിനക്ക് പൊരുത്തം നൽകും ആയിഷ എല്ലാവരുടെയും പൊരുത്തം നിനക്ക് കിട്ടും ആഴ്ചാമത് നബി തങ്ങൾ പറഞ്ഞു ഈ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു തവണ നീ ചൊല്ലിയാൽ ഫഖദ് ഹീ വഅതമർതി ആയിഷ നിനക്കൊരു ഹജ് മുംറയും നിർവഹിച്ച പ്രതിഫലം അള്ളാഹു സമ്മാനിക്കുമെന്ന് അഷറഫുൽ റസൂലുള്ളാഹി റസൂലഹി അലൈഹി വസല്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഒരു സമ്മാനമാണ് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വലിയ ഒരു സമ്മാനമാണ് ഒരു മിനിറ്റ് സമയം കൊണ്ട് അതിമഹത്തായ നാല് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് എല്ലാ വിശ്വാസികളും ഒഴിവാക്കാതെ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് മൂന്ന് തവണ കുല വഹ സൂറത്തുദ ഒരു തവണ ഖുർആന ഖത്തമ ചെയ്ത പ്രതിഫലമാണ് രണ്ടാമത് പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരുടെ മേലിലും ഒറ്റ സ്വലാത്ത് ചൊല്ലാനാണ് എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെയും സഫായത്ത് നമുക്ക് കിട്ടുമെന്ന് എങ്ങനെയാണ് ആ സ്വലാത്ത് ചൊല്ലേണ്ടത് നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ മുഹമ്മദ് ആ സ്വലാത്തിന്റെ അവസാന ഭാഗത്ത് വാചകം കൂട്ടിക്കൊടുത്താൽ ഈ സ്വലാത്ത് എല്ലാ പ്രവാചകന്മാർക്കുമുള്ള സ്വലാത്തായി ഇതാണ് എല്ലാവർക്കുമുള്ള സ്വലാത്ത് മൂന്നാമത് പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പൊറക്കലന തേടാനാണ് ഉറങ്ങുന്ന സമയത്ത് കിടക്കാൻ കിടക്കാനൊരുങ്ങുന്ന സമയത്ത് ഒറ്റ വാചകം പറയുക എന്നാൽ എല്ലാ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം അത് നമുക്ക് ലഭിക്കുകയാണ് പിന്നെ നാലാമത് പറഞ്ഞത് സുബഹാൻ ഒരു തവണ ചൊല്ലാനാണ് എന്നാൽ ഒരു ഹജ്ജ് മുമ്പ്രയും നിർവഹിച്ച പ്രതിഫലം നമുക്ക് നൽകപ്പെടുകയാണ് ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനിച്ച വലിയ നാല് സമ്മാനങ്ങളാണ് ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളും ഓരോ തവണ ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ പ്രതിഫലങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് തരട്ടെ അസ്സാമലൈക്കും വറഹമത്